അലിയൻസ് തങ്കച്ചേട്ടത്തി എനിക്ക് 2500 തരാന്ന് പറഞ്ഞപ്പോഴും ആശ്വാസമായി. ഞാനിപ്പോ പറഞ്ഞു 2500 തരാന്ന് പറഞ്ഞു ഉറപ്പായതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിൽ കൂട്ടുവന്ന്. അയ്യോ, ഞാൻ നോക്കാം പറഞ്ഞു, അല്ലാതെ തരാന്നൊന്നും ഞാൻ പറഞ്ഞു. നോക്കാന്നല്ല പറഞ്ഞ, തരാ, എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചറിഞ്ഞെന്നും പറഞ്ഞു. എന്തൊരു വർത്താനം ഇപ്പൊ സമയത്ത്! ഞാൻ ഓർക്കണില്ല എന്റെ പൊന്നു റൊണാൾഡോ. അങ്ങനെ ഞാൻ പൈസ അമ്മേനെ വിശ്വസിക്കുള്ളൂ, ഡാഡി ആണെങ്കിൽ വിശ്വസിക്കൂടാ. ഞാൻ ഇവനൊക്കെ കൊടുത്ത പൈസ തിരിച്ചു കിട്ടുവോ? അവരോട് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ ആ പെണ്ണുപിള്ള ഇറങ്ങാൻ പറ എന്താ അകത്തേരിക്കുന്നത്? അവനെന്താ എലിസബത്ത് രാജ്ഞോ? ഇങ്ങനെ പെണ്ണുപിള്ള വെളിയിലോട്ട് വെള്ളം ഉണ്ടാക്കണ്ട, വെള്ളം ഉണ്ടാക്കാതെ നമുക്ക് പൈസ വേണ്ട. ആശുപത്രി പോയി ഇറങ്ങുന്നുണ്ടോ? ഞാൻ ക്ലാസ് അടിച്ചു ഓടിക്കണോ? നിങ്ങളൊരു സ്ത്രീയാണോ? എന്താണ് ഒരു സ്ത്രീ അടിച്ചോളാ നോക്കുന്നത്? അനുജനിക്ക് വണ്ടി കയറ്റാ ഓടിക്കാൻ ഇത്ര ഭർത്താവിനെ കൊണ്ടുവരണോ? അവർ വന്നേക്കിട്ട് പൈസ ഇടും. ഇവിടെയല്ല, ഈ റോഡിന്റെ അപ്പുറത്തെ സൈഡാ ഞങ്ങൾ അമ്പലത്തിൽ പോയതാ. ഇതിനെ കുറിച്ച് മനസ്സിലാവണില്ല, മുടിയൊക്കെ നീളത്തിലാക്കി. എത്ര കുട്ടികളാ? എനിക്ക് രണ്ടുപേരുതേ. ഇതെന്റെ ഇളയ മോൻ. ഓ, അത് ശരി. മൂത്ത മോളെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡോക്ടറിന് പഠിക്കാൻ വേണ്ടിട്ട്. ചേട്ടാ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, ഞങ്ങള് കൂട്ടുകാരാ. ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഇത് എന്റെ അനിയനാ. ഓ, അകന്ന ബന്ധത്തിലുള്ളതാ. കാലൊടിഞ്ഞോ? ഇല്ല, ഇപ്പഴാ പറഞ്ഞ ഒടിഞ്ഞില്ലെന്ന്. ഇല്ല, ഒടിഞ്ഞാൽ നമുക്ക് ഇതേ തന്നെ കൊണ്ടുപോകാം. ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. അവന് പെട്ടെന്ന് ദേഷ്യം വരും. അങ്ങനെയാ. പിന്നെ നീ ഇപ്പൊ നാട്ടിലൊന്നും ഇല്ലേ? ഇല്ല, ഞാൻ ഇപ്പൊ ദുബായിലാ. ഇതിന് അടുത്ത വീട് നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ഇപ്പൊ അത്യാവശ്യമായിട്ട് പോണം, ഞാൻ വേറൊരു ദിവസം വരാം. പരിചയമില്ലല്ലേ? അല്ല, നമ്മുടെ അവിടെയാണ്, പിന്നെ കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു ദിവസം വരണം വീട്ടില്. തീർച്ചയായിട്ടും വരാം. പിന്നെ ഞാൻ വരുമ്പോഴേ മറ്റേ മീൻകറി ഉണ്ടല്ലോ സ്കൂളിൽ കൊണ്ടുവന്നോണ്ടിരുന്നേ, ചമന്ന മീൻകറി റെഡി ആക്കി വെക്കണേ. അമ്മ മീൻകറി തന്നു വിടുവല്ലോ, ഇവിടെ മുഴുവൻ തിന്നുന്നത്. സൂപ്പറാ മീൻകറി, ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും വരണം കേട്ടോ. നമ്പർ തരുമോ? നമ്പർ ഉണ്ടോ? എന്റെ നമ്പർ എഴുതിക്കോ. ഓക്കെ, ഞാൻ ഫോൺ എടുക്കാം. എന്നിട്ട് വിളിച്ചാ മതി, വരുന്നതിന് മുമ്പേ വിളിച്ചിട്ട് വരണം. തീർച്ചയായിട്ടും വിളിക്കാം. ഒരുപാട് സന്തോഷം, കാണാൻ പറ്റിയല്ലോ. തീർച്ചയായിട്ടും വരും കേട്ടോ. അപ്പൊ മീൻകറി നല്ല ചൂട് ചോറ്. ഓക്കെ, പറ്റുവാണെങ്കിൽ പാത്രത്തിൽ അടച്ച് ഞാൻ തരും. ഓക്കെ, സെറ്റ്. ശരി, ഓക്കെ, നമുക്ക് വാ, ഞങ്ങൾ അങ്ങ് പോട്ടെ. ശരി ശരി, ഓക്കെ, സൂക്ഷിച്ചു പോണേ. ഓക്കെ, സമാധാന പ്രിയരാവണോ? ശരിയാ. ഓക്കെ, നിങ്ങൾ സൂക്ഷിച്ചു പോണേ. ശരി, ചാർജ് ഉണ്ടല്ലോ, പിന്നെ എന്തൂറ്റി എടുക്കാത്ത. ശരിയായോടാ? ശരിയായോ? എന്തോ സ്റ്റാർട്ടിംഗ് കംപ്ലൈന്റ്. സ്റ്റാർട്ടിംഗോ? കനമച്ചപ്പോ കൂട്ടുകാരൻ്റെ. നീ നന്നാക്കാൻ അറിയില്ലെങ്കിൽ അതിനകത്ത് തൊടുവൊന്നും വേണ്ട കേട്ടാ. നന്നാക്കാൻ കൊണ്ടുവന്നോ, നന്നാക്കണ്ടേ. നീ ഇപ്പുറത്തോട്ട് എന്തൊരു കാര്യം പറയട്ടെ. ഇതൊന്ന് തിരിച്ചേ, നിന്റെ അറ്റത്ത് നിന്ന് തിരിച്ചേ. അങ്ങോട്ട് നീങ്ങി. ഇല്ലിപ്പണ്ണ് ഇല്ലാത്തോണ്ട് ഇതെല്ലാം അപ്പൊ നമ്മുടെ തന്നെ വന്നേക്കും. നിനക്കതിന് അറിയാമല്ലോ, ഇതൊക്കെ റോസ്മേരി ചെയ്യിപ്പിക്കണല്ലേ. റോസ്മേരി ഇവിടെ സാരി കൊടുക്കുന്നു. ആ, റോസ്മേരി സാരി കൊടുക്കാറില്ലേ.
എന്റെ പൊന്ന് റൊണാൾഡോ വടം വലിയല്ല. നീ ഇങ്ങനെ ഇനി ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ പിടിക്കേ. കര കറക്റ്റ് പിടിക്കട്ടെ, നല്ലോണം പിടിക്കണം. അല്ല വേണ്ട, ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ ചുരുട്ടിക്കേ. സാരിയൊക്കെ കോണിച്ചായിരിക്കണത്. എങ്ങനെ തേച്ചെടുക്കും? തേക്കാനൊക്കെ പറ്റും. ആ പിടിച്ചോ. ആ ഫോൺ എടുക്ക, ഞാൻ എടുത്തോണ്ട് വരാം. അത് ഫോൺ ബെല്ലടിച്ച ഞാൻ എടുക്കാൻ പോയല്ലേ. ഫോൺ എന്താ? ഫോൺ ബെല്ലടിച്ച പിന്നെ തന്നെ പിന്നെ പോയി എടുത്താ പോരെ. ക്ലീറ്റ മച്ച വിളിച്ച എന്താ? എഴുന്നേരെ, പറ്റിപ്പോയി, സോറി. ഞാൻ വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു. എന്തേലും ചതവോ പൊട്ടലോ വല്ലതും ഉണ്ടെങ്കിൽ അറിയാവുന്ന കൈ നോട്ടെ. ഭാഗ്യത്തിനൊന്നും പറ്റാതിരുന്നത്, പറ്റിയെങ്കിൽ കാണായിരുന്നു. ഇതാരാന്നാ വിളിച്ചേ? അയ്യോ, അവളാന്ന് തോന്നുന്നു. ഹലോ എടി, അറിഞ്ഞില്ല വെച്ചാ ഞാനേ പുറത്തായിരുന്നു, ഫോൺ അകത്തിരിക്കായിരുന്നു. എന്തുണ്ട്? ആണോ? അതെന്തിനു വന്നതാ? അതിനല്ലേ വാ. ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ടാകും. അയ്യോ, പക്ഷേ അവളൊന്നും ഇല്ലാതായി പോയി. ഇവിടെ ക്ലീറ്റോയും ഇല്ല, ലില്ലി ഇല്ല, കനവനും ഇല്ല. ആ സാരമില്ല, അവരെയൊക്കെ പിന്നെ കാണാം. നീ വാ, അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. ആ മീൻകറി അല്ലേ? ശരി ശരി. ആ അവിടെ എത്തിക്കഴിയുമ്പോ വിളിക്കണേ. ആ അന്ന് നമ്മൾ അമ്പലത്തിൽ പോയി, ഇന്നലെ വന്നപ്പോഴത്തേക്കും മറ്റേ കൂട്ടുകാരനെ കണ്ടില്ലേ? മറ്റേ വണ്ടി അത് തന്നെ. അവള് അവരെന്തോ ഭർത്താവിന്റെ അച്ഛന്റെ ചെക്കപ്പിന് വേണ്ടിട്ട് ഇവിടെ എസ് കെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞതാ. ആ അപ്പൊ അവള് അവരവിടെ ഇരുത്തിട്ട് അവളിങ്ങോട്ട് വരും. ഉച്ചക്ക് എന്റെ അടുത്ത് നിന്നാ ചോറിനുള്ളതെന്ന് പറഞ്ഞു. എന്തോ മേടിക്കണം അവക്ക്, വേറെ ഒന്നും വേണ്ട, മീൻകറിയും ചോറും. ഇച്ചി മീൻ മേടിച്ചിട്ട് വരുമോ? കൊണ്ടുവാ, അമ്മ വീണ്. നീ വല്ലതും കണ്ട? റൊണാൾഡ് മാമന് ഉന്തിട്ട് അമ്മേനെ. നീയല്ലേ? പൈസ കണ്ടോ? എനിക്ക് വേദന ഉണ്ടിട്ട് വച്ചിരി. കളിയാക്കിയ നീ എന്നെ. നീ ആദ്യം നടക്ക്. നടമ്പാരാണോ? ആ നടമ്പാരാണ്. ഒരു കിലോ അതിലേക്ക് എത്ര രൂപ? അത് പറ ഇരുന്നൂറ്റമ്പത് രൂപ. അത് കൊണ്ടുവച്ച് കറി വെച്ചാ ഇറങ്ങി പോകണ്ടേ. 250 രൂപയ്ക്കൊക്കെ മേടിക്കുന്നത് സ്വർണത്തിന്റെ വിലയാണ്. മാന്യമായ വില വേറെ എത്ര രൂപ കൊടുക്കാൻ പറ്റും? ഒരു കിലോ 250 രൂപ. അതെന്തിനു വർത്താനം അമ്മ? അത് നമുക്ക് കൊണ്ട് കഴിക്കാവുള്ളേ ഇത്. ഒന്നാമത് കണ്ട നൊണ്ടതാണ്, പഴുത്ത് ഓറഞ്ച് വാരി ഇരിക്കുന്നത്. എത്ര രൂപയ്ക്ക് തരും പറ? 250 രൂപ. കുറയത്തില്ല. 3 എണ്ണം കൂടോ?
എന്നാ കൊടുക്കും? 150 രൂപ. 400. 400 രൂപയ്ക്ക് കട്ട് ചെയ്ത് തരാൻ പറ്റുമോ? 400 രൂപയ്ക്ക് ഇല്ലപ്പ, 600 രൂപ. ഇതിപ്പോ തൂക്കി കഴിഞ്ഞാ കൂടി ഒന്ന് 1.5 കിലോ അല്ലേ വരത്തുള്ളൂ? പോട്ടെ, 450. ശരി, ഭയങ്കര വില പറഞ്ഞോണ്ടല്ല, അല്ല ഞാൻ അവിടുന്ന് മേടിക്കത്തില്ലായിരുന്നു. ആ അമ്മ വില കുറച്ച് തന്നു. ആ അമ്മ ഇവളുണ്ടല്ലോടാ, സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനുമായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു. എനിക്ക് ഈ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പൊ ഈ നല്ല കാശുള്ള വീട്ടിലെ പെണ്ണാ, അപ്പൊ അതുകൊണ്ട് ഇവളുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാകും. എന്നിട്ട് ഇവള് എനിക്ക് അച്ചാറ് നാരങ്ങ അച്ചാറ് അന്നൊക്കെ ഈ 50 പൈസക്കൊക്കെ കവറില് നാരങ്ങ അച്ചാറ് കിട്ടും. നാരങ്ങ അച്ചാറ് ഒരു ദിവസം നാരങ്ങ ആണെങ്കിൽ ഒരു ദിവസം മാങ്ങ മുട്ടായികള് അങ്ങനെയൊക്കെ മേടിച്ചു തരായിരുന്നു. ഞാനാണെങ്കി നന്നായിട്ട് പഠിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് ഞാൻ ഇവക്ക് കോപ്പി അടിക്കാൻ വേണ്ടിട്ട് എന്റെ പേപ്പർ കൊടുക്കും. അങ്ങനെ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ അറിഞ്ഞ് പുറത്തോട്ടൊക്കെ പോയി കല്യാണമൊക്കെ കഴിച്ച് പുറത്തുള്ള ആരോ കല്യാണം കഴിച്ചെന്നൊക്കെ പറഞ്ഞു. ഈ പക്ഷേ എനിക്ക് തോന്നുന്നു ചേട്ടത്തെക്കാട്ടിലും പ്രായം ഉണ്ട് അവർക്ക്. നിങ്ങള് ക്ലാസ്മേറ്റ് ആന്ന് പറയുമ്പോ എനിക്ക് ആദ്യമേ വിശ്വസിക്കാണല്ലേ, പ്രായം തോന്നിക്കുന്നുണ്ട്. ഇതെന്താന്ന് വെച്ചാ പൈസയിലൊന്നും അല്ലല്ലോ, മനുഷ്യന്റെ സൗന്ദര്യം ഒക്കെ നമുക്ക് ദൈവം തരുന്നതല്ലേ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കൈപ്പുണ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ നിന്നോട്? അതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ, ഒരു കാര്യം പണി ചെയ്താ അത് മെനക്ക് ചെയ്യണം. നീ നിനക്ക് ഈ മുറം തന്നെ എന്തിനാ? ഞാൻ മുറം തന്നെ എന്തിനാടാ? ഈ ഉള്ളിത്തൊണ്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ അത് അടിച്ചു വാരി കളയണ്ടേ? ഞാൻ കളഞ്ഞല്ല, അത് കാറ്റടിച്ച ഉള്ളിക്ക് ഉള്ളിത്തലേക്ക് വെയിറ്റ് ഉണ്ടോ? അങ്ങനെ വീണത് ഒറ്റണ്ണം അതിനകത്തിരിക്കാതെ എല്ലാം കാറ്റടിച്ച് ഇങ്ങോട്ട് വീണത്. ദാണ്ടുണ്ട് തൊലി. നീയൊക്കെ സഹായിക്കാതിരിക്കാ നല്ലത്. റോസ്മേരിക്ക് ആ കുടിഞ്ഞൊരു കുപ്പ പോലും എടുത്തു കൊടുക്കത്തില്ല. നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടോടാ, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാന്ന് വരിക്കുന്നത്. അല്ലാതെ മീൻകറി തിന്നാൻ കൊതിയായിട്ടല്ല. പിന്നെ ഞാൻ മീൻകറി കാണാൻ നടക്കുമല്ലോ, നിങ്ങളുടെ മീൻകറി എനിക്ക് വേണ്ട. കാര്യം കഴിഞ്ഞു. ബൈക്കിന്റെ എഞ്ചിൻ ഓയിൽ ഒഴിച്ചുകൊണ്ട് നമുക്ക്. അയ്യോ അയ്യോ, കൊതുകിന് കുത്താൻ കണ്ട നേരം. എന്റെ കർത്താവേ, തങ്ങമ്മ സൂപ്രണ്ടന് പിന്നെ അത് മതി. വെള്ളം കിടന്നു കൊതു കുത്തി പുറത്തു വന്നു. ഈ മെനക്കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റ എന്തിനാണോ നീ വെളിച്ചെണ്ണ എടുത്തത്? ഞാൻ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കണ്ടത് അതിനകത്ത് അതേപോലെ നിന്നോട് ഞാൻ പറഞ്ഞ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കാൻ നിങ്ങൾക്കൊരു കൈസഹായം ആയിക്കോട്ടെ എന്ന് കരുതി. കൈസഹായം നിന്റെ എന്തൊരു ശല്യമാ നോക്കണേ. നേരെ നടക്കാൻ അറിയാൻ പാടില്ല. അവനാണ് വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കാൻ സഹായിക്കുന്നത് തന്നെ. ബൈക്കിനകത്ത് 1.5 ലിറ്റർ എഞ്ചിൻ ഓയിൽ നിഷ്പ്രയസം ഒഴിക്കുന്ന എനിക്കാന്ന പാട്. കൊതു വന്ന് പുറത്തു വിട്ടുണ്ടല്ലേ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിക്കൽ നിർത്തണം. അത് പറ്റിയില്ല. ഉള്ളിത്തലി കളഞ്ഞാ കുഴപ്പം, മീൻ 1/2 കിലോ കൂടിയാ കുഴപ്പം, വെളിച്ചെണ്ണ ഒഴിച്ചാ കുഴപ്പം, എന്തെല്ലാം ഞാൻ കേൾക്കണം? അല്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കേണ്ട കാര്യമുള്ളൂ. ഒന്നും ചെയ്യട്ടെ, ഞാൻ ചെയ്തോളാം. അതിന് ഈ മാതിരി കിടന്ന് ഉള്ള വെളിച്ചെണ്ണ ഇനി അവിടെ ഒക്കെ ഉറുമ്പ് വരും. പോയോ? ഞാനിത് കേക്കണോ? ഞാനിത് കേക്കണം, ഒന്നും പറയാൻ പാടില്ല. പിണ്ണാവാവ കത്തിയൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കണോ എന്തോ. ഞാൻ റൊണാൾഡേ കത്തി ഇങ്ങെടുത്തിട്ടുണ്ടോ? നീയല്ലേ ഉള്ളി പൊളിച്ചത്? ഉള്ളി പൊളിച്ചിട്ടാ മുറത്തിനകത്തുണ്ടായിരുന്നല്ലേ. ഒന്ന് നോക്കി എടുക്ക എന്റെ പൊന്നു റൊണാൾഡേ. കത്തിക്ക് എന്തായാലും പറ്റിയുണ്ടോ? എന്തായാലും അങ്ങ് പറഞ്ഞു തീർക്കില്ല, അതിന് കേൾക്കാൻ തയ്യാറായിട്ട്. ഓ എന്റെ പൊന്നെ, അരിശം വരുമ്പോ അങ്ങനെ പലതും പറയും. ഒന്നും പറഞ്ഞിട്ട് അയ്യോ നല്ല മണം എടാ. മുളകുപൊടി ഉണ്ട് ആ അലമാരിയിലേ. ഒരു മുളകുപൊടിയുടെ പാക്കറ്റ് ഇരിപ്പുണ്ട്. അവിടെ വെച്ച് കളയാതെ പൊട്ടിച്ചിടും.
പിച്ചാത്തി ഞാൻ കളയാതെ ഇടണേ. എന്തിന്റെ കഥ എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യം എന്ത്? ഞാൻ അത്ര പൊടിക്കും ഞാനോ? കളയാതെ ഇടാനല്ലേ പറഞ്ഞുള്ളൂ. വെളിച്ചെണ്ണ പോയതുപോലെ ഇനി മുളകൂടി അവിടെ തൂവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യുമ്പോ എന്തിനാ ആദ്യമേ നെഗറ്റീവ് പറയുന്നേ? എടാ മുളപൊടി പൊട്ടിച്ച് അതിനകത്തോട്ട് അതല്ലേ പറയണ്ടേ? ഉടനെ നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ആദ്യമേ നെഗറ്റീവ് പറയുന്ന എന്തിനാ? അത് പറ അതുകൊണ്ടാണ് ക്ലീറ്റ മച്ചമ്പി ഇപ്പഴും പാർട്ടിയിൽ ഒന്നും അല്ലാതെ ഇരിക്കുന്നത്. മുളകോടി പോയതും ക്ലീറ്റ മച്ചമ്പി പാർട്ടിയിൽ ഒന്നും എന്താ ബന്ധം? ആ ബന്ധമുണ്ട്. നിങ്ങളുടെ ഈ പറച്ചിൽ, നിങ്ങളുടെ ഈ കരിനാക്കൊണ്ടുള്ള പറച്ചിൽ തന്നെ ബന്ധം. അങ്ങനെ രാവിലെ വെള്ളം നിറച്ച് എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് അതാ ഇതാ ഇതാ ഇങ്ങനെ നടക്കൂല്ലോ, അങ്ങനെ നടക്കൂല്ലോ, അങ്ങനെ നടക്കുള്ളൂ. അതുകൊണ്ടാണ് എഴുമ്പേറ്റം ഇല്ലാത്തത്. ഇതും അത് തന്നെ ഞാൻ പഠിക്കുന്നു. അതെന്റെ അടുത്ത് ഇടാൻ പറഞ്ഞ ഞാൻ മാനേട്ട് ഇടത്തില് അങ്ങനെ പറയുന്നത് ആ വർത്തമാനം ശരിയല്ല. ഒരിക്കലും ശരിയില്ല. ദൈവമേ, ഈ നേരം ഇല്ലാത്ത നേരത്ത് ഇത് എന്തുവാടാ നീ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു മുളക് പൊടി ഇടാൻ നിനക്ക് അറിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇത്രയും നാളും ജീവിച്ചത്? ഒരു മുളക് പൊടി ഇടാൻ അറിയത്തില്ല. നിങ്ങൾ എന്തിനാ എന്റെ അടുത്തത് പറഞ്ഞു? അത് പറ നിങ്ങൾക്ക് ചെയ്യായിരുന്നല്ലോ. അടുക്കള നിങ്ങൾ ഭരിക്കുന്ന ഏരിയയാണോ? നിങ്ങൾക്ക് ചെയ്യായിരുന്നല്ലോ. ദൈവമേ, എന്റെ മീൻകറി. ഇനി മീൻകറിക്ക് എന്തായാലും കുഴപ്പമുണ്ട്? അതുകൊണ്ട് എന്നെ വണ്ട വെക്കല്ല. ഞാൻ ആ ഭാഗത്തോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. തൊഴുത് പറയുവാണ്, എവിടെയെങ്കിലും പോയിരിക്കാമോ? മനസ്സിലായി. ഇതിന്റെ കാര്യം എന്താന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരി വരുമ്പോ നിങ്ങളെ പത്രാസിന് കുറവാണല്ലോ വലിഞ്ഞു കയറി വന്നൊരുത്തൻ. ആ മറുപടി പറയണ്ടല്ലോ, ഞാൻ പോയേക്കാം. ഇനി ഞാൻ പോയേക്കാം. എനിക്ക് മീൻകറി വേണ്ട, കൊണ്ടൊരു കുന്തണ്ടോ? ഞങ്ങള് തിന്നണ്ടാ. കണ്ടോ എനിക്ക് വയ്യ. എനിക്ക് ഇത്രയും കാര്യമുള്ളൂ. ഇത് പൊട്ടിച്ചിടുമ്പോ ഇത് എങ്ങനെ പോണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ലേ. എന്റെ ദൈവമേ, കണ്ടാ എന്തൊക്കെ ആവും. അന്ന് മീൻകറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല മിക്കവാറും. മിടുക്കൻ. നല്ല ഉരുട്ടി ഉരുട്ടി എഴുതണം കേട്ടാ. ഒന്ന് കുളിച്ചിട്ട് വരാവേ. ആന്റി വരുമ്പഴത്തേക്കേ അമ്മയുടെ പണിയൊക്കെ കഴിയണ്ടേ? എപ്പോ വരും ആന്റി? ഇച്ചിരി എപ്പോ വരും ആന്റി. അവിടെ ആശുപത്രിയിൽ നിൽക്കുകയാണ്, അപ്പൊ വരൂന്ന് പറഞ്ഞു. എവിടെയാ നീ? നീ എന്തിനാ ദൂരെ പോയി നിക്കണേ? നീ ഇങ്ങോട്ട് വാ. മാമന്താ ഇവിടെ ഇരിപ്പുണ്ട് അമ്മ. ദാ അവിടെ. എടാ 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 എടാ, അപ്പുറത്തിരിക്കാതെ വേണമെങ്കി വാടകർക്കാ, ചോറിട്ട് പോടർക്കാ. നീ നീ അപ്പുറത്ത് വീട്ടിലിരിപ്പില്ലേ? അവിടെ ആരും പോരുമില്ല. വേണമെങ്കി ഒരുപാട് വെയിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വിളിക്കൂല, അത്രേ ഉള്ളു കാര്യം. ആ വരണെങ്കി വരണ്ട, അവിടെ ഇരുന്നു അമ്മ കുളിച്ചിട്ട് വരാം കേട്ടാ. ഞാൻ വന്നിട്ട് ചോറ് വരാം. നീ ഒരു കാര്യം ചെയ്യോ, ആ സ്റ്റവിന്റെ അടുത്തേ
അമ്മി ഒരു പാത്രം ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആ മീൻകറി ഇച്ചിരി അങ്ങ് പകർന്നു വെക്കാമോ? അയ്യോ, ഒന്നും തോന്നല്ലേ, ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇനി വായിരിക്കുന്ന കേക്കാൻ വയ്യ. ആ എന്നാ വേണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം അബദ്ധം പറ്റി, ഇപ്രാവശ്യം നല്ല രീതി ചെയ്ത് മാർക്ക് മേടിക്കാം. പാത്രത്തിലോട്ട് പകർന്നു വെക്കാൻ പറഞ്ഞപ്പം വെളിച്ചെണ്ണ മുളോടിയും കളഞ്ഞ പോലെ കളയുന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് പണ്ട്. വെന്ത സാധനം റൊണാൾഡിന്റെ കയ്യിൽ നിന്ന് പോവത്തതേയില്ല. കാര്യം വഴക്കും പോണ്ട കാര്യമൊക്കെ ആണെങ്കിലും തങ്കമ്മ സൂപ്പറിന്റെ കറി എന്ന് പറഞ്ഞാൽ പൊളി സാധനം. ഉപ്പില്ലല്ലോ, കൂട്ടുകാർ വരുന്ന വെപ്പാളത്തി ഉപ്പിടാൻ മറന്നായിരിക്കും. പ്രിയപ്പെട്ട തങ്കം ചേട്ടത്തിക്ക്, ഞാൻ ഇവിടുന്ന് പോകുന്നു. എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല. മരണം മാത്രമാണ് എൻ്റെ മുന്നിൽ. എന്താടാ, തെറ്റുകൾ പറ്റാത്തവരില്ലല്ലോ. ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്നെങ്കിലും തങ്കം ചേട്ടത്തിക്ക് ക്ഷമിക്കാൻ പറ്റുമ്പോൾ ഈ റൊണാൾഡ് തിരിച്ചു വരും. മറ്റൊരു കാര്യം, കൂട്ടുകാരി വരുന്നത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക, എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. സ്നേഹത്തോടെ, റൊണാൾഡ്. Audience.